യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടാൻ ഇട വന്നിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. യേശു എന്ന നാമം, യേശു എന്ന വ്യക്തി, ആ ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ന് സ്വർഗം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ. അതായത്, ഈ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം ഇന്ന് ഈ യോഗത്തിൽ, ഈ കൂട്ടായ്മയിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, വ്യക്തികളിൽ, ജീവിതങ്ങളിൽ, ആത്മാക്കളിൽ സ്വർഗത്തിന്റെ കൃപ, സ്വർഗത്തിന്റെ അഭിഷേകം, ആത്മാവിന്റെ നിറവ്, അത്ഭുതങ്ങളുടെ സാന്നിധ്യം അവിടെ നിന്ന് നൽകും. നമ്മുടെ കുടുംബങ്ങൾ അവിടെ നിന്ന് സന്ദർശിക്കും. ഒരു യുവതി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന് മൈഗ്രെയിൻ, തലവേദന, ആർക്കും സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. ഉടനെ ഒരു കോളേജ്, ഒരു കൂട്ടുകാരി കോളേജിൽ പറഞ്ഞു, കൂട്ടുകാരി, ഞാൻ അഭിഷേകത്തിന് കാണുന്ന വ്യക്തിയാണ്, നിന്റെ ഈ രോഗം സുഖപ്പെടാൻ നീ അഭിഷേകത്തിന് കണ്ടാൽ യേശു നിന്നെ സഹായിക്കും, യേശു നിന്നോട് ഇടപെടാനുണ്ട്. എന്റെ പേര് നിമ്മി, ഞാൻ ചമ്പക്കുളത്തുനിന്ന് വരുന്നു. എനിക്ക് 2 ക്ലാസ് തൊട്ട് മൈഗ്രെയിന്റെ തലവേദനയായിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിനെ കാണിച്ചിട്ടും കുറവില്ലായിരുന്നു. പിന്നെ ഈ തലവേദന, മൈഗ്രെയിന്റെ തലവേദന വന്നാൽ എനിക്ക് പിന്നെ ഒന്ന് ബുക്ക് വായിക്കാൻ പറ്റില്ല, പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം 10th and +2 എനിക്ക് എക്സാം ഉള്ളപ്പം ഞാൻ പറയും, എനിക്ക് നല്ല എക്സാമിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് തലവേദന വരില്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര തലവേദന, എനിക്കാണെങ്കിൽ എപ്പോഴും 1 ആഴ്ചയിൽ 3 ദിവസം എനിക്ക് തലവേദനയായിരിക്കും. അപ്പൊ ഞാൻ ഡിഗ്രി കോളേജിൽ പോയപ്പോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മരിയ എന്നായിരുന്നു അവളുടെ പേര്. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നാളെ ഞാൻ, അവള് വെള്ളിയാഴ്ചയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ശനിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഏതിനിയും ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയില്ല. അവള് പറഞ്ഞു, നീ ഇനിയും ഹോസ്പിറ്റലൊന്നും പോകണ്ട, നീ 1 ആഴ്ചത്തെ അഭിഷേകാജ്ഞ കാണ് വട്ടായിലച്ചന്റെ, അപ്പൊ നിന്റെ എല്ലാ അസുഖവും മാറും, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ അട്ടപ്പാടി പോയി സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ എന്നാ ശരി, ഞാൻ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് ഇതുവരെ ഞാൻ ഇപ്പം 3rd year ആയി, ഇതുവരെ എനിക്കിപ്പം തലവേദന വന്നിട്ടില്ല. എനിക്ക് ഉറക്കടിച്ച് പഠിക്കാനും പറ്റുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് തലവേദന വരത്തില്ല. ഉറങ്ങിയില്ലെങ്കിൽ പോലും തലവേദന വരുന്നില്ല. നമുക്ക് ദൈവം എത്ര ഡീപ്പായ സൗഖ്യമാണ് കൊടുത്തത്. മറ്റേത് 1 ആഴ്ചയെ 7 ദിവസമാണെങ്കിൽ 3 ദിവസമെങ്കിലും തലവേദന വരും അല്ലേ? എപ്പോഴും പിന്നെ പരീക്ഷ സമയമാണെങ്കിൽ പറയുക വേണ്ട. ഒരു 12 മണി വരെ പോലും ഇരിക്കാൻ പറ്റില്ല, അപ്പം തന്നെ തലവേദനയാവും. പിന്നെയാണെങ്കിൽ ദൈവ ഈ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും കുട്ടികളുടെയും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് യേശു അവിടെ അവരെ അനുഗ്രഹിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. സന്ദർശനത്തിന് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക യുവതി യുവാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണിത്. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണിത്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവമേ, ലക്ഷോപലക്ഷം കൊടാനുകൊടി മക്കളുടെ മേൽ ഈ സമയം അനുഗ്രഹം ചൊരിയണമേ. ശുശ്രൂഷ കാണുന്നവരും കാണാത്തവരുമായ, വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായ, പ്രാർത്ഥനയുള്ളവരും പ്രാർത്ഥന ഇല്ലാത്തവരുമായ, വിശുദ്ധിയുള്ളവരും വിശുദ്ധി ഇല്ലാത്തവരുമായ, അനുഭവമുള്ളവരും അനുഭവം ഇല്ലാത്തവരുമായ ജനഗതികളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ആത്മ മാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മക്കളെ കൈകൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികൾ നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിക്കുന്നു. പേരൻസ് നന്നായി മാതൃകാപരമായി കൈ ഉയർത്തിപ്പിടിക്കുന്നു. ഉച്ചത്തിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിളിക്കുന്നു ആത്മാവിനെ.
വിളിക്കുന്നു. ജനതകളുടെ മേലും ഗോത്രങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും ഇഷ്ടത്തോടെ ഇറങ്ങി വ്യാപരിക്കണമേ. യേശുവിനെ വരവേൽക്കാൻ ഒരു ജനതയെ ഒരുക്കണമേ. രക്ഷകനായ യേശുവിനെ സ്നേഹിക്കാൻ, രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ, രക്ഷകനായ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ, യേശു രണ്ടാം വരവിന് വേണ്ടി കുടുംബങ്ങളെ ഒരുക്കാൻ പരിശുദ്ധാത്മാവേ സർവ ജനപദങ്ങളുടെ മേലും ഗോത്രങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും അവിടുന്ന് ഇഷ്ടത്തോടെ വ്യാപരിക്കണമേ. സഭയെ ഒരുക്കണമേ, കുടുംബങ്ങൾ ഒരുക്കണമേ, ഇടവുകൾ ഒരുക്കണമേ, യുവാക്കൾ ഒരുക്കണമേ, കൂട്ടായ്മകൾ ഒരുക്കണമേ, നേതാക്കന്മാർ ഒരുക്കണമേ, പാസ്റ്റർമാർ ഒരുക്കണമേ, വൈദികരെ ഒരുക്കണമേ, ശുശ്രൂഷകരെ ഒരുക്കണമേ, സിസ്റ്റേഴ്സിനെ ഒരുക്കണമേ, യുവതിവാക്കന്മാർ ഒരുക്കണമേ, വചന പ്രഭാഷകർ ഒരുക്കണമേ. ഹല്ലേലൂയ 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 സകല ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ക്ഷീണങ്ങൾ മാറട്ടെ, പണ്ഡത മാറട്ടെ, അവിശ്വാസം മാറട്ടെ, ദൂരിതകൾ മാറട്ടെ, കൃപ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ. പരിശുദ്ധാത്മാവേ സ്നേഹം കൊണ്ട് പൊതിയപ്പെടട്ടെ. ഓ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തലവാതിലുകൾ നിലനിൽക്കട്ടെ, നിശ്ചലമായ ശരീരങ്ങൾ ഇപ്പോൾ ചലിക്കട്ടെ. ഗ്ലോറി ഹല്ലേലൂയ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമം ഓരോ കുടുംബങ്ങളിലും നിറയട്ടെ, ഓരോ ഹൃദയങ്ങളിൽ യേശുവിന്റെ നാമം നിറയട്ടെ, യേശുവിന്റെ നാമം ഭവനങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ നാമം സൂര്യനിലേക്ക് നിറയട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കിയിരിക്കാം, പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു വളരെ ഇഷ്ടത്തോടുകൂടെ ഇപ്പോൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിച്ച് തന്റെ സമാധാനം അവിടുന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. സമാധാനത്തിന്റെ മാലാഖ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഈ സമയം ഹൃദയം തുറന്ന് നമുക്ക് വചനം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്റെ കഷ്ടതയിൽ യേശുവിന് എന്നോട് സംസാരിക്കാനുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:1-7 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഒരു കടൽ തീരദേശം വന്നപ്പോൾ ദൈവത്തിന്റെ വലിയൊരു ജനാവലി യേശുവിന്റെ വചനം കേൾക്കാൻ വേണ്ടി തിക്കി തിരക്കി യേശുവിന് ചുറ്റും വന്നു. 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. 2 ആ തീരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, വള്ളങ്ങളിൽ ഒന്ന് ശിമയോന്റേതായിരുന്നു. എന്താണ് ഈ ശിമയോന്റെ ബാക്ക്ഗ്രൗണ്ട്? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്, ജീവിതത്തിന്റെ ഒരു കയ്പ് അനുഭവിച്ച് തളർന്ന മനുഷ്യൻ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം രാത്രി മുഴുവൻ കടലിൽ വലവീശി, സർവ ആരോഗ്യവും സർവ ഉത്സാഹവും സർവ തീക്ഷ്ണതയും എടുത്ത് അവൻ അധ്വാനിച്ചു ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി. എന്നാൽ രാത്രി മുഴുവൻ വല വീശിയിട്ടും
മീനൊന്നും കിട്ടാത്ത രണ്ട് വള്ളങ്ങൾ അവിടെ കടന്നിരുന്നത്. എന്നിട്ട് പറയുകയാണ്, അതിലൊന്ന് ശിമയോന്റേതായിരുന്നു. ജീവിതത്തിന്റെ അധ്വാനങ്ങളിൽ വരൾച്ച വന്ന് ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു. ഉപജീവനമാർഗം ഇല്ലാതെ ജീവിതത്തിൽ വേദന അനുഭവിച്ച ഒരു മനുഷ്യൻ, ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. ഇന്ന് കോടാനുകോടി ലക്ഷോപലക്ഷം ആളുകൾ വചനം കേൾക്കുകയാണ്, അതിലൊന്ന് ശിമയോന്റേതായിരുന്നു. ആ തകർച്ചയുടെ മനുഷ്യന്റേതായിരുന്നു. ഓരോരോ വ്യക്തികൾ, പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും തകർച്ച ഓർക്കുക, വള്ളങ്ങളിൽ ഒന്ന് ശിമയോന്റേതായിരുന്നു. യേശു ദൈവവചന പ്രഘോഷണം അവസാനിപ്പിച്ചതിന് ശേഷം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. സെന്റ് ലൂക്ക് ചാപ്റ്റർ 5:4-5 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരോട് ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ആ രണ്ട് വള്ളങ്ങളുടെ സ്ഥിതി ഇപ്പൊ എന്തായി? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നേരം വെളുത്തു. നേരം വെളുത്ത മീൻപിടുത്തത്തിന് സാധ്യതയില്ല. നേരം വെളുത്ത് തിരിച്ചു വന്ന് അവർ വലയെല്ലാം കഴുകിയെല്ലാം മടക്കി കെട്ടി വെച്ചിട്ട് ഇനി എന്ത്? ഇങ്ങനെ പോകുന്ന ആ രണ്ട് വള്ളങ്ങളിലെ ആളുകൾ, ചില ആളുകൾ, പ്രിയപ്പെട്ട മക്കൾ, എന്നോട് ചില സമയത്ത് കാണുമ്പോൾ പറയാറുണ്ട്, അച്ഛാ അച്ഛാ എല്ലാം നശിച്ച് എന്ത് ചെയ്യും? ഞാൻ ആകെ തളർന്നു വച്ച, ഇനി ഞാൻ എന്ത് ചെയ്യും? കുടുംബത്തിന്റെ പരാജയങ്ങൾ, ജീവിതത്തിന്റെ വലിയ ഭാരങ്ങൾ, സാമ്പത്തിക തകർച്ച, കുടുംബജീവിത തകർച്ച, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ പോലും മേലെയാകുന്നില്ല, എവിടെ പോയാലും കടബാധ്യത, എവിടെ ചെന്നാലും ആരും എടുക്കണില്ല, മനസ്സ് തളർന്നു, ഞാൻ ആകെ തളർന്നു വച്ച, ഇനി എന്ത് ചെയ്യും? അതുപോലത്തെ രണ്ട് വള്ളങ്ങൾ അവിടെ കടന്നത്. എല്ലാം ചെയ്തിട്ട് ഒരു ഉയർച്ചയില്ല, ഇനി എന്ത് ചെയ്യും? വലയൊക്കെ കഴുകി കെട്ടി മടക്കി വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് ഒരു വലിയ വേദനയിൽ നീങ്ങുന്ന രണ്ട് വള്ളങ്ങളിൽ ആളുകൾ. അപ്പോഴാണ് സംസാരിച്ച് പ്രസംഗമല്ല, വചനപ്രഘോഷണം തീർന്ന യേശുവിന് തകർന്ന ഓരോ ആത്മാക്കളോട്, ഓരോ കുടുംബങ്ങളും, എനിക്ക് നിന്നോട് ചെന്ന് പറയും, നിന്റെ തകർച്ച എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നേരെ ശിമയുടെ നേരെ തിരഞ്ഞു. ശിമയുടെ എല്ലാ വചനം കേട്ടാലും പിന്നെ അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു വേദനയാ. ആ വേദനയുള്ള ഹൃദയത്തിൽ നേരെ തിരഞ്ഞു, ശിമയോനെ ആഴകത്തിലേക്ക് വല നീക്കുക, നീ വലയിറക്കുക. ശിമയൻ പറഞ്ഞു, രാത്രി മുഴുവൻ ഇറക്കിയത് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും നീ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങോട്ട് വലയിറക്കി. സമൃദ്ധി, സമൃദ്ധി, സമൃദ്ധി. ഇന്ന് വരെ കിട്ടാത്തത്ര വലിയ ഉയർച്ച. മനസ്സ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു, ഒരാത്മാവ് തുടിക്കാൻ തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയിൽ, കഷ്ടതയുടെ നാളിൽ ദൈവം ദൈവരാജ്യത്തിന്റെ വലിയ സത്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ, ദൈവരാജ്യ ദൂതുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, എന്റെ കഷ്ടതയിൽ എന്നോട് ചിലത് അവിടത്തേക്ക് സംസാരിക്കാനുണ്ട്, എന്റെ കഷ്ടതയിൽ എന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ട്, എന്റെ കഷ്ടത എന്റെ കൂടെ നിന്ന് ഇടപെടുന്ന ദൈവമുണ്ട്. ജീസസ് ഈസ് അലൈവ്, അവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരീക്ഷാ ഹാളിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട പോലെ മൊത്തം തളർന്നപ്പോ യേശു ഹാളിൽ വന്ന് എങ്ങനെയാണ് ഈ മനുഷ്യനെ സഹായിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ജോസ്, ഞാൻ അങ്കമാലി. അങ്കമാലിയിൽ നിന്ന് ജോസ് ചേട്ടൻ. ജോസ്പുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ യൂറോപ്പിലൊരു കമ്പനിയിൽ ഇൻസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇൻസ്ട്രക്ഷൻ എഞ്ചിനീയർ അല്ലേ? എന്റെ പരീക്ഷ ഇംഗ്ലണ്ടിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പരീക്ഷയാണ് എനിക്ക്. അത് 6 മണിക്കൂർ നീണ്ട ഒരു പരീക്ഷയാണ്. എല്ലാ 5 വർഷവും കൂടുമ്പോൾ ആ പരീക്ഷ ഞാൻ വീണ്ടും എഴുതണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ വട്ടയലച്ചന്റെ അഭിഷേകാഗ്നി കൂടുന്നത് അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ അച്ഛൻ വന്നപ്പോഴാണ്. അന്ന് അച്ഛൻ എന്റെ തലയ്ക്കല വെച്ച് പ്രാർത്ഥിച്ചു, എല്ലാം സാധിക്കും എന്ന് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ്
എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഈ പരീക്ഷ എഴുതാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്തിനാ പേടിക്കണത്, നമുക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കൊട്ടയലച്ഛന്റെ ധ്യാനം കൂടിയാണ് ശരിയാവും. ഞാൻ അവളോട് പറഞ്ഞു, എന്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഭാര്യയും ഒക്കെ ഇവിടെയുണ്ട്. അവളോട് പറഞ്ഞു അത് എന്നെ കൊണ്ട് സാധിക്കുന്നെന്ന് തോന്നുന്നില്ല, ഇനി ജോലി ഇനി വേറെന്തെങ്കിലും വഴി നോക്കണം. അങ്ങനെ നിർബന്ധിച്ച അവൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു വെള്ളിയാഴ്ച ഭാര്യ വളരെ വിശ്വാസത്തോടെ ഈ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഞാനിത് കൂടി ഞാൻ അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറയണം, ഇതുകൂടി പോയി പരീക്ഷ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറയണം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് അച്ഛന്റെ വിഷയം കൂടി ഞാൻ പോയി പരീക്ഷ എഴുതി. 6 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ്, അത് 4 സെഷനുള്ള പരീക്ഷയാണ്, 1 സെഷൻ 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ 1.5 മണിക്കൂർ എഴുതി കഴിഞ്ഞ് ഞാൻ പരീക്ഷ ഒന്ന് എഴുതിയത് ഒന്നുകൂടി ഓടിച്ചു നോക്കുമ്പോൾ ഞാൻ എഴുതിയതെല്ലാം തെറ്റായി. ആദ്യം എഴുതിയല്ല, എല്ലാം എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ എഴുതാൻ പാടില്ലാത്ത എല്ലാം കൂടെ എഴുതി വെച്ചിരിക്കും. 1.5 മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ മനഃശക്തിയും പോയി, ആദ്യത്തെ 1.5 മണിക്കൂറും പോയി. ഇനി എന്ത് ചെയ്യും? ഞാൻ എഴുന്നേറ്റ് ആ പരീക്ഷ ഇംഗ്ലണ്ടുകാരനാണ്, ആ സൂപ്പർവൈസറോട് ഞാൻ പറഞ്ഞു, സാർ എന്റെ ഞാൻ എഴുതിയ 1.5 മണിക്കൂർ ഇപ്പൊ ഇതുവരെ എഴുതിയത് എല്ലാം തെറ്റിപ്പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് 2-ാമത് എഴുതാൻ പറ്റുമോ, കുറച്ച് സമയം എക്സ്ട്രാ തരാമോ? സാധിക്കില്ല, 5 മിനിറ്റാണ് എക്സ്ട്രാ ആകെ അനുവദിച്ചിട്ടുള്ളത്, അത് തരാം, അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, തന്നോട് മാത്രമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ 2-ാമത് ഈ തെറ്റായ ആൻസർ പേപ്പർ അയാൾ വാങ്ങിച്ച് കീറി കളഞ്ഞു, ഇനി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവിടെ തല ഒത്ത് ആൻസർ പേപ്പർ അയാൾ വീണ്ടും എന്റെ തന്നിട്ട് എന്ത് ചെയ്യണ്ടേ, എന്താ ആലോചിക്കണേ, എഴുതുന്നോ എഴുതുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തല വായിച്ചു കൊടുത്തിരുന്നു, ഞാൻ എന്റെ ഭാര്യയാണ് ആദ്യം ഓർത്തത്. അവൾ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞല്ലോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, എന്നിട്ട് ഇങ്ങനെയായല്ലോ, ഇനിയിപ്പോ ഇത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞു, 1.5 മണിക്കൂർ നിന്നെ ഓൾറെഡി പോയി, ഇനി നീ എന്താ ആലോചിക്കണേ, എഴുതുന്നോ എഴുതുന്നില്ലേ? ഞാൻ പറഞ്ഞു ഐ എം സോറി. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് എഴുതാൻ പറ്റില്ല, പോവാം എന്ന് പറയുമ്പോ എന്നെ ആരോ എന്നെ നിർബന്ധിപ്പിടിച്ച് അവിടെ ഇരുത്തി. ഇരുത്തുമ്പോ ഞാൻ കാണുന്നത് ഇവിടെ അച്ഛൻ പൊട്ടയിലച്ഛൻ നിൽക്കുന്ന ഈ ബലിപീഠമാണ് ഞാൻ കാണുന്നത്. അതായത് ആ അത്രയും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ പിടിച്ച് അവിടെ ഇരുത്തിയപ്പം ഈ ബലിപീഠവും ഒരു മൈക്കും അവിടെ പൊട്ടയിലച്ഛനും പട്ടേലച്ഛനും രണ്ടച്ഛന്മാരും നിന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. രണ്ടുപേരും ഇവിടെ നിൽക്കുക, സാംസർജനായിരിക്കും അടുത്ത് നിൽക്കുന്നത്. എന്റെ ഈ പരീക്ഷക്കടലാസ് ഇതിന്റെ ഒരു കോർണറിൽ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എഴുതി, ആരോ എനിക്ക് ആൻസർ പറഞ്ഞു തരുന്ന പോലെ ഞാൻ എഴുതി. അപ്പൊ ആരോ ഒരാൾ അടുത്ത് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാം എഴുതി. മറ്റൊന്നും ഞാൻ കാണുന്നില്ല, ഇതെല്ലാം എഴുതി തീർന്ന് 5 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അയാൾ പറഞ്ഞു, ആർ യു ഷുവർ നീ ഇത് മൊത്തം മുഴുവൻ എഴുതിയോ? ഞാൻ പറഞ്ഞു എഴുതിയെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അച്ഛനെ ധ്യാനിച്ച് ഇവിടെ ഈ ഹോളാണ് ഞാൻ കാണുന്നത്. എഴുതിപ്പോയിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വീട്ടിൽ വന്ന് ഈ ബുക്കെല്ലാം മറച്ചു നോക്കുമ്പോ അതെല്ലാം ശരിയാണ് ഞാൻ എഴുതിയത്. എനിക്ക് പാസ്സാവാൻ 70% മാർക്ക് വേണം, പക്ഷെ എനിക്ക് 79% മാർക്കോടെ റിസൾട്ട് വന്നപ്പോ 79. പ്രേസ് ദി ലോർഡ്. നോക്കി എന്തൊരു അത്ഭുതം ജോസേട്ടാ. അച്ഛന്റെ കൂടെ അച്ഛൻ ആരാന്ന് വല്ല കണ്ടായിരുന്നു? ഒരു ഇവിടുന്ന് രണ്ടച്ഛന്മാര് അല്ലേ, അവരിങ്ങനെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, ഈ പരീക്ഷ പോലെ ഇരിക്കുമ്പം ആരോ ഒരാളെ പടപ്പിടിച്ചിരുത്തി, എന്നിട്ട് ഈ ബലിപീഠവും ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യണതെല്ലാം ഈശോ അവിടെ കാണിച്ചു കൊടുത്തു. പിന്നെന്തായ അനുഭവം എന്താ നിങ്ങൾ പറഞ്ഞ അത്? പിന്നെ എല്ലാ പരീക്ഷ ഉത്തരം ആരോ പറയണം, പിന്നെ ആരോ പറയുന്ന പോലെയാണ്. ഞാൻ ഈ ടേബിളിന്റെ കോർണറിലാണ് എന്റെ എക്സാം പേപ്പർ ആൻസർ പേപ്പർ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷകളല്ല പിന്നെ കാണുന്നത്, പിന്നെ കാണുന്ന ഈ വചന ഹോളും അച്ഛനും അച്ഛൻ അടുത്ത് നിൽക്കുക, ഇവിടെ ഇരുന്ന് എഴുതിക്കോളാൻ പറയാം. പിന്നെ ഉത്തരങ്ങളെല്ലാം ഞാൻ എഴുതുന്നു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നില്ല, കാരണം 1.5 മണിക്കൂർ പോയി,
മൂന്ന് മണിക്കൂർ എന്നാലും നാല് മണിക്കൂർ എഴുതാൻ തീരാത്ത അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായി. യു കെ എന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊക്കെ. ആ ഹോളും മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പിന്നെ വേറെ ഒന്നുമില്ല, ഒരൊറ്റ സർ ഒരു ക്യാബിനിലാക്കി അങ്ങട്. ആ ക്യാബിനിൽ ബലിപീഠം ഇവിടെ ഇരുന്ന് എഴുതുകയല്ല, എഴുതുന്ന പോലെ വീടിലങ്ങ് എഴുതാൻ. ആരോ പറഞ്ഞു തരുന്ന പോലെ ഞാൻ എല്ലാം എഴുതി. എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ പരീക്ഷ എഴുത്ത എന്റെ സൂപ്പർവൈസർക്ക് സംശയം. അവൻ വീണ്ടും ഞാൻ എഴുന്നേറ്റ് പരീക്ഷ ഫിനിഷ് എന്ന് പറയുമ്പോ അവനോട് വേറെ ഇഷ്യൂ ആണ്. മേക്ക് ഷുവർ നിനക്ക് ഒന്നുകൂടെ രണ്ട് മിനിറ്റ് കൂടെ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിക്കോ. അഞ്ചു മിനിറ്റ് ഉണ്ട് നിനക്ക് ഇനി. ഞാൻ ഒന്നുകൂടെ നോക്കി, കാരണം ദൈവമേ ഇനിയും തെറ്റൂ. ഒന്നുകൂടെ ഓടിച്ചു നോക്കി, പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം ഓടിച്ചു നോക്കി ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ എന്നിട്ട് മേലോട്ട് നോക്കി, ഞാൻ അയാൾ ഇംഗ്ലീഷുകാരനാണ്, ക്രിസ്ത്യനാണ് അയാൾ. ഞാൻ മേലോട്ട് നോക്കി, ഇനിയെല്ലാം എന്റെ ദൈവത്തിന്റെ കയ്യിൽ, ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന അയാൾ പറയാൾ എന്നെ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട്, നിന്റെ വിശ്വാസം നീ പ്രാർത്ഥിക്കാം, നീ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് അയാൾ എന്നെ പറഞ്ഞു. പോളി പോണ സമയത്ത് പ്ലീസ് പ്രേ ഫോർ മീ. അങ്ങനെ ഞാൻ പുറത്തു വന്ന്, കാരണം എന്റെ ജോലി പോകുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എനിക്ക് സംശയം. ഞാൻ വീട്ടിൽ വന്ന് ഈ പരീക്ഷ ഈ ബുക്കുകളെല്ലാം മറച്ചു നോക്കും. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ട് ഞാനൊന്ന് മറച്ചു നോക്കട്ടെ. മറച്ചു നോക്കുമ്പോൾ ആ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. കൃത്യം കൃത്യം ഉത്തരങ്ങൾ. അങ്ങനെ എക്സാം എന്തൊരു അത്ഭുതം. എന്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, കൺഗ്രാചുലേഷൻസ്. എനിക്ക് വിശ്വസിക്കാനായില്ല, എല്ലാം പാസ് 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 പാസ്. നാല് സെഷനാണ് ഈ നാല് സെഷനും പാസ് പാസ് പാസ്. അവള് മറച്ചു നോക്കുമ്പോൾ അവൾക്ക് വിശ്വാസമില്ല. അവള് നെറ്റിലാണ് നോക്കുന്നത്. ഓരോന്നും അങ്ങോട്ട് കേട്ട് സ്ക്രോൾ ചെയ്യുമ്പോ ഒന്ന് പാസ്, ഒരെണ്ണം ഫെയിലായാലും തീർന്നു. അവള് സ്ക്രോൾ ചെയ്ത് എല്ലാം പാസ്സായി. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, ജോസേട്ടാ എല്ലാം പാസ്സാണ്. ഞാൻ പറഞ്ഞു, ആണോ? എനിക്കും വിശ്വസിക്കാനായില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പ്രായത്തെയൊക്കെ ജയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം. അത് ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷ അല്ലേ? അതെ, 6 മണിക്കൂറാണ് പരീക്ഷ, ഒരു പരീക്ഷ. അത് എഴുതിയില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഈ ടിക്കറ്റ് എന്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. എന്ത് ജോലിയത്? ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷന്റെ ഇൻസ്പെക്ഷൻ. ഞാൻ എവിടെ, ഇന്ത്യയിലാണോ യു കെയിലാണോ? ഞാൻ യൂറോപ്പിലെല്ലാ സ്ഥലത്തും. യൂറോപ്പിലെല്ലാ സ്ഥലത്ത് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം. എന്നിട്ട് ആ സമയത്ത് ദൈവം അങ്ങോട്ട് സഹായിച്ചു. 1.5 മണിക്കൂർ തീർന്നു പോയ പരീക്ഷ മുഴുവൻ ഞാൻ എഴുതിയത് അയാൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായി. അപ്പൊ ദൈവം കൈക്ക് അസാധാരണ ഒരു വേഗതയും കൊടുത്ത് ഒരാൾ ഇരുന്ന് ഉത്തരവത്തിന് വേഗം വേഗം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കൈ വേഗം വേഗം മൂവ് ചെയ്തോണ്ടിരുന്നു. സമയം 3 മണിക്കൂറാണെങ്കിൽ 2:55 അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. 5 മിനിറ്റ് ഇനി ബാക്കി കിടക്കുകയാണ്. അതേമാതിരി ദൈവമാണ് ഹെൽപ്പ് ചെയ്തത്. എന്തൊരു സംഭവം. എനിക്കിത് വിശ്വസിക്കാൻ ദൈവം പ്രയാസമാട്ടോ. എന്റെ ഭാര്യ ഒന്ന് എഴുന്നേറ്റ്, ഭാര്യ അവിടെ എഴുന്നേറ്റ്, ഭാര്യയാണ് എന്നെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നത്. ദൈവമേ, വിശ്വാസം വളരെയധികം ദൈവത്താണ്. വിശ്വാസത്തിന്റെ ശക്തി, ജസ്റ്റ് എഴുന്നേറ്റോ. വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിച്ചത് കേട്ടോ. വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അല്ലേലൂയ. കുടുംബത്തിന്റെ വിശ്വാസത്തെ ഈശോ പരിഗണിച്ച് പരീക്ഷ കൊണ്ടിരുന്ന സമയത്ത് ഭാര്യനെ ഓർത്ത് അല്ലേ, നീ പറഞ്ഞത് ഞാൻ അട്ടപ്പാടി പോയിട്ട് അതൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എടി നീ പറഞ്ഞല്ലോ അട്ടപ്പാടി പോണം, വട്ടയിലച്ചിന്റെ ഞാനും കൂടെ പരീക്ഷ പാസ്സാവും, എന്നിട്ട് ഇത് ഇങ്ങനെയായല്ലോ. എന്ന് പരീക്ഷ കോളിൽ ഇരുന്ന് മല്ലടിക്കുക. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ഇനി എഴുതാൻ പറ്റില്ല. 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ എഴുതി തീർക്കും? ഞാൻ എഴുന്നേറ്റു. എഴുന്നേറ്റ് ആകെ ഭയപ്പെട്ടു പോയി ഞാൻ. ഈ ഭയപ്പെട്ടു കയ്യിന്ന് വണ്ടി കയ്യിന്ന് വിട്ടുപോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതാണ് സ്ഥിതി. ഭയപ്പെട്ട് എഴുന്നേറ്റപ്പോ ഈ സൂപ്പർവൈസർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഐ യു ഗോയിങ് ടു ട്രൈ അഗൈൻ ഓർ? ഞാൻ പറഞ്ഞു, എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അയാളോടല്ല സംസാരിക്കുന്നത്. ഞാനപ്പോ ആകെ പേടിച്ച്, എന്റെ ദൈവം എന്റെ ജോലി പോയല്ലോ. അങ്ങനെ ആരോ വന്ന് എന്നെ പിടിച്ച് അവിടെ ഇരുത്താണ്, ഇവിടെ ശക്തിയായിട്ട് പിടിച്ചിരുത്തി. പിന്നെ ഞാൻ കാണുന്നതാണ് ഒട്ടേലച്ചും രണ്ടച്ചന്മാരും ഇങ്ങനെ വാഴ്ത്തുന്നതല്ല, അച്ഛനും കൂടെ നിന്ന് തമാശ പറയുന്നതായിട്ടാണ്. റിലാക്സ് എന്ന് പറഞ്ഞ് കാണുന്നത്. കർത്താവാണ് ആ സമയത്ത് വന്നത് കേട്ടോ. ആ സമയത്ത് റിലാക്സ് ചെയ്യിക്കാനും കൈക്ക് സ്പീഡ്, കാരണം പേശിയൊക്കെ മുറുകിപ്പോയി. അത് ലൂസാ കണ്ടു എഴുതണ്ടേ. അതൊക്കെ ദൈവം വേണ്ട പോലെ അവിടെ ചെയ്ത് അവിടെ ശരിയാക്കി. ദൈവമേ, ഈ ബലിപീഠവുമായുള്ള ബന്ധം അത്രയും പവർഫുൾ ആണ് സഹോദരങ്ങളെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വള്ളങ്ങളിൽ ഒന്ന് ക്ഷമയോന്റേതായിരുന്നു. കർത്താവ് സംസാരിച്ച് തീർന്നപ്പോൾ ശിമയോട് പറഞ്ഞു, ശിമയോനെ വള്ളം നീ ആഴക്കടലിലേക്ക് നീക്കുക, വള്ളത്തിന്റെ വലതുവശത്ത് നീ വലയിറക്കുക. ഈശോ ആ കഷ്ടതയെ സംസാരിക്കുകയാണ്. അവിടെ യാതൊരു സാധ്യതയില്ല. അത്ഭുതമാണ്. പിന്നെ അത്ഭുതം ദൈവത്തിന്റെ ഇടപെടൽ.
എന്റെ കഷ്ടതര നാളിൽ എന്റെ യേശുവിന് എന്നോട് സംസാരിക്കാനുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നു. നാഹും പ്രവാചകന്റെ ഗ്രന്ഥം 1:7 കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഈ സമയം എന്റെ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ സ്വരം കേൾക്കാനും ഈ വചനശുദ്ധിയോട് പങ്കുചേരാനും ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവം നിങ്ങളുടെ മുദ്രയിട്ടതുകൊണ്ടാണ്. ഈ നിമിഷം മകനെ മകളെ, നീ എത്ര ചെറുതാണെങ്കിലും നീ എത്ര വലുതാണെങ്കിലും യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ, ഇന്നും ജീവിക്കുന്ന യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ കരഞ്ഞു നിലവിളിച്ചാൽ നിന്റെ ജീവിതത്തെ സ്വർഗത്തിലെത്തിക്കുന്ന, നിനക്ക് നിത്യജീവൻ നൽകി ക്രൗൺ ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ കിരീടം നിനക്ക് വേണ്ടി ഒരുക്കുന്ന നിന്റെ രക്ഷകനായ യേശു നിന്റെ ജീവിതത്തിൽ വന്ന് ജീവിതരക്ഷയുടെ പാതയിലേക്ക് നയിക്കും. 1 യോഹന്നാൻ 5:12 പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ യേശുവാണ് വിധികാരണ രൂപനായി ഇപ്പോൾ നമ്മോട് കൂടെ ആയിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ അവിടെ മുട്ടുകുത്തുക. സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തുക. ഒട്ടും പറ്റാത്തവർ നിൽക്കുക. രോഗികൾ ഇപ്പോൾ കൈകൾ ഉയർത്തുക. സർവർ കൈകൾ ഉയർത്തുന്നു. സർവ ലോകത്തിന്റെയും അധിപതിയും ഇന്നും ജീവിക്കുന്നവനും നമ്മോട് കൂടെ ആയിരിക്കുന്നവനുമായി യേശുവിനെ ഉച്ചത്തിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനമ്മി സ്ഥാപിതമാകാം താത്താന്റെ ശക്തിയെ തകർത്തിടുവാഴുന്നേശു രാജാവാ കർത്താവ് ഭരണം ചെയ്തിടുവാ ദൈവരാജനമ്മി സ്ഥാപിതമാകാം താത്താന്റെ ശക്തിയെ തകർത്തിടുവാ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ ിരിക്കുന്ന ഹൃദയങ്ങൾ, രോഗമൂലം ഭയപ്പെട്ടിരിക്കുന്നവർ, മരണഭയമുള്ളവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, ഇനി തലമുക്കാൻ പറ്റില്ലല്ലോ, എല്ലാം പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർ, മരണത്തിന് വസ്തുത്തിരിക്കുന്നവർ, സർവ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപനൃത്തമാടുമേ, തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരു ദുരിതിഹാരാധ നമുക്ക. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപനൃത്തമാടുമേ, തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരു ദുരിതിഹാരാധ നമുക്ക. കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് ദൈവമക്കളെ, ജീവനും ജീവിതം നൽകി യേശുവിനെ ഉച്ചത്തിൽ വിളിക്കുക. ഈ സമയം വിളിച്ചപേക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഡെലിവറൻസ്, ഒരു അത്ഭുതം, ഒരു അഭിഷേകം ഇന്ന് സ്വർഗം നൽകട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ, വന്നു വാഴണമേ, ഞാനല്ല ഇനി വാഴണമേ, ഇനി
அபிஷேகமாய் என்னில்